നമസ്കാരം. രാജ്യം കോവിഡ് മഹാമാരിക്കെതിരെ ഒറ്റക്കെട്ടായി വലിയ ചെറുത്തുനിൽപ്പ് നടത്തുമ്പോൾ മുൻനിരയിൽ നിന്ന് പോരാട്ടം നയിക്കുകയാണ് സേവാഭാരതി. ഈ പോരാട്ടമുഖത്ത് സേവാഭാരതി പ്രവർത്തകർക്ക് പുറമെ ധാരാളം വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ പിന്തുണ നൽകുന്നുണ്ട്. അവരവർക്ക് കഴിയുന്ന രീതിയിൽ സാമ്പത്തികമായും മെഡിക്കൽ ഉപകരണങ്ങളായും ഉൽപ്പന്നങ്ങളായും അവരുടെ സമയമായും പൂർണ്ണമായ സമർപ്പണം സേവാഭാരതിക്ക് നൽകി വരുന്നു. കോവിഡ് എന്ന മഹാമാരിയിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി പ്രതിരോധ പ്രവർത്തനം നടത്തിവരുന്ന ഭാരതത്തിലെ സന്നദ്ധ സേവാ സംഘടനയായ സേവാഭാരതി കൈത്താങ്ങാവുകയാണ് അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. സേവാ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാൻ വേണ്ടി 100 PPE കിറ്റും ഗ്ലൗസും മറ്റു മെഡിക്കൽ ഉപകരണങ്ങൾ സേവാഭാരതിക്ക് കൈമാറുകയാണ്. ജില്ലാ പ്രസിഡന്റ് പ്രദീപിന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിലാണ് 100 PPE കിറ്റും ഗ്ലൗസും മറ്റു മെഡിക്കൽ ഉപകരണങ്ങളും കൈമാറിയത്. അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് തിരുവനന്തപുരം ജില്ലാ മുഖ്യ രക്ഷാധികാരി കേണൽ RJ നായർ തത്വമയി ന്യൂസിനോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. പൂർവ്വ സൈനിക് സേവാ പരിഷത്തിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ പ്രവർത്തകരുടെ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ 100 PPE കിറ്റും ബാക്കിയുള്ള ഉപകരണങ്ങളും തിരുവനന്തപുരത്തെ സേവാഭാരതിയുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റായ മനുവിന് കൊടുക്കാൻ കഴിഞ്ഞത്. ഇന്ന് ഏറ്റവും ത്രെട്ടൻഡായിട്ടുള്ള വിഭാഗം ആരെന്ന് ചോദിച്ചാൽ ഈ രോഗികളെ പരിചരിക്കുന്ന നഴ്സുമാരും ഡോക്ടർമാരും. അവർക്ക് ഈ ഇട്ട് കൊടുക്കുന്നത് വഴി നമ്മൾ ഒരു പരിധിവരെ അവരുടെ ഒരു സുരക്ഷ നമ്മൾ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. ഇന്നെല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ്. അവരിൽ ഒരുപാട് പേര് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അവർ ഇനി അത് സംഭവിക്കാതിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കണം. ഇനിയും എല്ലാ പേരും മുന്നോട്ട് വന്ന് ഇതേമാതിരി ഓരോന്ന് ഡൊണേറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിൻ്റെ ചെറിയ ഒരു ഉപഹാരം എന്ന് തന്നെ പറയാം. 100 PPE കിറ്റും ഗ്ലൗസും. കാരണം ഇന്ന് സേവാഭാരതി ആണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷേമപ്രവർത്തനം നടത്തുന്നത്. ഏറ്റവും കൂടുതൽ മരണസംഖ്യ കേരളത്തിലാണ്. ആ മരണസംഖ്യയിൽ ഏകദേശം 60% ഡെഡ് ബോഡി മറവ് ചെയ്യിപ്പിക്കുന്നതും ഇന്ന് സേവാഭാരതിയിലെ കൊച്ചു നമ്മുടെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ PPE കിറ്റും ഗ്ലൗസും സേവാഭാരതിക്ക് ആവശ്യമായിട്ട് വരുന്നതും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സേവാഭാരതിക്ക് ഈ 100 PPE കിറ്റും ഗ്ലൗസും നമ്മൾ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് കൊടുത്തത്. മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറുന്ന ചടങ്ങിൽ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി NB പത്മകുമാർ പങ്കെടുത്തു. അദ്ദേഹം തത്വമയി ന്യൂസിനോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കാം. പൂർവ്വ സൈനിക സേവാ പരിഷത്ത് തിരുവനന്തപുരം ജില്ലയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തകരുടെ സഹായത്തോടുകൂടി സമാഹരിച്ച കോവിഡുമായി ബന്ധപ്പെട്ട കുറച്ച് ഉപകരണങ്ങൾ ഇന്ന് സേവാഭാരതിക്ക് സേവാഭാരതിയുടെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ മനുവിന് ഇന്നിവിടെ ഹാൻഡ് ഓവർ ചെയ്യുകയുണ്ടായി. ഈ അവസരത്തിൽ ഇതുമായി സഹകരിച്ച പൂർവ്വ സൈനിക സേവാ പരിഷത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുകയും അതിനോടൊപ്പം തന്നെ ഭാരതത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായ സേവാഭാരതിക്ക് ഇത് സമർപ്പിക്കാൻ സാധിച്ചതിൽ അഗൈവിധവുമായ നന്ദിയും കടപ്പാടും പൂർവ്വ സൈനിക സേവാ പരിഷത്ത് രേഖപ്പെടുത്തുന്നു. സേവാഭാരതിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് മനു ആണ് മെഡിക്കൽ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങിയത്. ജില്ലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന് നന്ദി അറിയിച്ചുകൊണ്ടും തത്വമയി ന്യൂസിനോട് അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഇന്ന് ഈ അഖില ഭാരതീയ പൂർവ്വ സൈനിക പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ കേണൽ RJ നായർ സാറും മറ്റ് പ്രവർത്തകരും സേവാഭാരതിക്ക് നൽകിയ ഈ സംഭാവനയ്ക്ക് സേവാഭാരതിയുടെ തിരുവനന്തപുരം ജില്ലാ സമിതിയുടെ പേരിൽ എല്ലാ കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സേവാഭാരതി ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ സേവാഭാരതി തിരുവനന്തപുരം ജില്ലയിൽ ഭാരതത്തിലെമ്പാടും നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷൻ ഏരിയയിൽ 72 വാർഡുകളിലും തിരുവനന്തപുരം ജില്ലയിലെ 73 ഗ്രാമപഞ്ചായത്തുകളിലും 4 മുനിസിപ്പാലിറ്റികളും സേവാഭാരതിയുടെ ഹെൽപ്പ് ലൈൻ പ്രവർത്തിച്ചു വരുന്നു. ഇതിലൂടെ കോവിഡ് ഒരു വ്യക്തി കോവിഡ് പോസിറ്റീവായ ദിവസം മുതൽ അദ്ദേഹത്തിന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന അവസരം മുതൽ അദ്ദേഹം പൂർണ്ണമായി ആരോഗ്യവാനായി തിരിച്ച് ജീവിതത്തിലേക്ക് കടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ സേവാഭാരതി നോക്കി വളരെ ഭംഗിയായി നടത്തി വരുന്നു. അതിൻ്റെ ഭാഗമായി ഭക്ഷണ വിതരണം ഇപ്പോൾ ഇവിടെ നമുക്ക് പൂർവ്വ സൈനിക പരിഷത്ത് നൽകിയതുപോലുള്ള PPE കിറ്റുകൾ 900 PPE കിറ്റുകൾ ഇതുവരെ നമ്മൾ വിതരണം ചെയ്തു കഴിഞ്ഞു. അത് സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകർക്കും മറ്റ് ആശുപത്രികളിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന ജീവനക്കാർക്കും അതുപോലെ തന്നെ മാസ്കുകൾ, സാനിറ്റൈസർ,
ഇങ്ങനെ വിവിധ കഴിഞ്ഞ ഒരു കഴിഞ്ഞ കോവിഡിന്റെ ആദ്യത്തെ വ്യാപനം മുതൽ അതായത് കഴിഞ്ഞ കൊല്ലം മാർച്ച് മുതൽ നമ്മൾ ഈ പ്രവർത്തനമായിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇത് കൂടാതെ ഭാരതത്തിലെ ഭാരത സർക്കാർ പുറത്തിറക്കിയ ആയുഷ് 64 എന്ന മരുന്ന് അത് കോവിഡ് പോസിറ്റീവ് ആയി 7 ദിവസത്തിനകം ഒരു രോഗിക്ക് കൊടുക്കുന്നതാണ് അത് തിരുവനന്തപുരം ജില്ലയിൽ 4000 രോഗികൾക്ക് ആ മരുന്ന് നൽകുകയുണ്ടായി അത് നല്ല അത് ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു ഡോക്ടറുടെ കോവിഡ് പോസിറ്റീവ് ആയ രോഗിക്ക് രോഗിയുമായി ഡോക്ടർ സംസാരിക്കുകയും അത് അതിൻ്റെ വെളിച്ചത്തിൽ ആ രോഗിക്ക് എത്ര ഡോസ് മരുന്നാണ് നൽകേണ്ടതെന്നുള്ള അടിസ്ഥാനത്തിൽ ആ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം സേവാഭാരതി പ്രവർത്തകർ ആ മരുന്ന് വീട്ടിലെത്തിക്കുകയും ആ രോഗിയെ നിരന്തരം നിരീക്ഷിച്ച് വരികയും ചെയ്യുന്നുണ്ട് നമ്മുടെ അനുഭവത്തിൽ ഈ I-64 നൽകിയ രോഗികളെല്ലാം തന്നെ കോവിഡിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റ് കോവിഡ് ഇഷ്യൂസ് അനന്തര കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനന്തര വിഷയങ്ങളിൽ നിന്നും മുക്തരാണെന്ന് കാണുവാൻ സാധിച്ചിട്ടുണ്ട് സേവാഭാരതി ഇത്തരത്തിൽ ഒരു വളരെ മഹനീയമായ പ്രവർത്തനമാണ് ഭാരതത്തിലെമ്പാടും നടത്തി വരുന്നത് 100 PPE കിറ്റും ഗ്ലൗസും അടക്കമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ സേവാഭാരതി കൈമാറി സേവന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്തിന്റെ പ്രവർത്തകരെ മാതൃകയാക്കണം നമ്മൾ വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്